വർഗീയ ധ്രുവീകരണത്തിലൂടെ നമ്മുടെ രാജ്യത്തെ ഒരു വഴിക്കാക്കിയ ശേഷം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ അതേ തന്ത്രത്തിൻ്റെ വക്താക്കളായ RSS കേരളത്തിലും അതിനായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പല രൂപത്തിലും ഭാവത്തിലും ഇക്കൂട്ടർ മലയാളികളുടെ സഹനശേഷിയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ PC ജോർജിൻ്റെ നാക്കിൽ കയറിയാണ് ആ സഹനശേഷി പരീക്ഷണം നടത്തിയത്. PC ജോർജിൻ്റെ ആവർത്തിച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങൾക്കോ പിന്തുണ പ്രഖ്യാപിച്ച ശേഷം മറ്റൊരു വശത്ത് KSRTC ഡ്രൈവർക്കെതിരെ വർഗീയ പ്രചാരണത്തിൻ്റെ തിരക്കിലായിരുന്നു BJP സംഘപരിവാർ സംഘം. മറുഭാഗത്ത് കുട്ടിയെക്കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യമുയർത്തി സംഘപരിവാറിനെ നന്നായി പരിപോഷിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് സംഘവും സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ പരസ്പര സഹായ വർഗീയ ധ്രുവീകരണ സംഘടനകളുടെ കുൽസിത ശ്രമങ്ങളെ കേരളം അതിജീവിക്കുമോ എന്നതാണ് പൊതുജനം, നിഷ്പക്ഷരായ പൊതുജനം ഉയർത്തുന്ന ചോദ്യം. കാത്തിരുന്ന് കാണുക തന്നെ വേണം. വർഗീയതയുടെ ലഹരിയിലേക്ക് മനസ്സർപ്പിക്കാൻ കേരളത്തിലും കൂടുതൽ പേരുണ്ടാകുന്നുണ്ട് എന്നത് വളരെയേറെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. PC ജോർജ് അനന്തപുരിയിൽ ഹിന്ദു മഹാസമ്മേളനത്തിൽ മതവിദ്വേഷ പ്രസ്താവനകൾ നടത്തിയപ്പോൾ ഒരു തവണയല്ലേ ജോർജ് അല്ലേ അവഗണിച്ചാൽ പോരെ എന്ന് ചോദിച്ചവരുണ്ട്. അക്കൂട്ടരായാണ് നമ്മൾ ഭയക്കേണ്ടത്. പക്ഷേ ലളിതമായ സാമാന്യ വ്യവസ്ഥകളോടെ ജാമ്യം നൽകിയ കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കൊച്ചി വെണ്ണലയിലും മതവിദ്വേഷം ആവർത്തിച്ചപ്പോഴാണ് ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ തിരക്കഥയാണെന്ന് വ്യക്തമായത്. ആദ്യത്തെ കേസിൽ അനുഭാവപൂർണമായ അറസ്റ്റായിപ്പോയി എന്ന് വിമർശനം നേരിട്ട സാഹചര്യത്തിൽ സർക്കാർ ജാമ്യം ലംഘിച്ചത് കോടതിയിൽ ഉന്നയിച്ച് ജാമ്യം അനുവദിച്ച അതേ കോടതിയിൽ നിന്ന് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ അനുമതി നേടിയെടുത്തത് കർശനമായി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത്. വെണ്ണല കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ജയിലിലും എത്തിച്ചു. PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന ഉണ്ടായപ്പോഴേ തൃക്കാക്കര പാതി വഴിയിൽ ഉപേക്ഷിച്ച് പാഞ്ഞെത്തിയത് BJPയുടെ സംസ്ഥാന നേതൃത്വം ഒന്നാകെയാണ്. ആ നീക്കത്തെ ഞെട്ടലോടെയാണ് കേരളക്കര അന്ന് കണ്ടത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥയും ഇക്കൂട്ടർ സൃഷ്ടിച്ചു. ജോർജിന് രാഷ്ട്രീയ സംരക്ഷണം നൽകുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് BJPയുടെ തലമുതിർന്ന നേതാക്കൾ മുഴുവനും അത് ആവർത്തിച്ചു. ജോർജിനെ കേരളത്തിനും അറിയാം, കേരളത്തെ ജോർജിനും അറിയാം. പക്ഷേ പ്രശ്നം ജോർജിന് പിന്നിൽ അണിനിരക്കുന്ന മുദ്രാവാക്യങ്ങളാണ്, ജോർജിന് വേണ്ടി ഒഴുകിയെത്തിയ പാർട്ടിയും പരിവാരവുമാണ്. ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ ആഗ്രഹിക്കുന്ന ആ പരിവാരത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത്. സമൂഹമാധ്യമങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജോർജിൻ്റെ സിദ്ധാന്തം ആവർത്തിക്കുന്ന വർഗീയതയുടെ വിഷം തീണ്ടിക്കഴിഞ്ഞ വിഭാഗങ്ങളാണ് അവരെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. വിദ്വേഷം പ്രസംഗിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന വെല്ലുവിളി കേരളത്തോട് തന്നെയുള്ള RSSന്റെ മുന്നറിയിപ്പാണ്. അങ്ങനെ മതനിരപേക്ഷ സ്വസ്ഥതയിൽ കേരളമങ്ങ് സുഖിക്കേണ്ട എന്ന വലിയ വെല്ലുവിളിയാണ് അത് ഉയർത്തിയത്. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാലും അത് ക്രൈസ്തവ വേട്ടയാണ് എന്ന BJP വ്യാഖ്യാനം നേരിട്ടെറിയുന്ന ചൂണ്ടയാണ്. കൊത്താൻ കാത്തിരിക്കുന്നവർക്ക് ആ ചൂണ്ടക്കുളത്തിൽ കൊത്തുന്നവരുടെ വിധി എന്തെന്ന് വീണ്ടും വിചാരമുണ്ടോ എന്നത് മറ്റൊരു ചോദ്യം. PC ജോർജിൻ്റെ നിലപാടാണ് നിലപാടില്ലായ്മ എന്ന രാഷ്ട്രീയ വിഷയത്തിൽ പ്രബന്ധം എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം എന്നത് സ്വബോധമുള്ള മലയാളികൾക്ക് വ്യക്തമാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് വിദ്വേഷം പറയുന്ന PC ജോർജിൻ്റെ മാസങ്ങൾ മാത്രം പഴക്കമുള്ള മറ്റു ചില പ്രസ്താവനകൾ കൂടി നമ്മൾ കേൾക്കണം. മതേതര രാഷ്ട്രീയം പുലർത്തുന്നവരെല്ലാം പരസ്യമായെങ്കിലും അകലം പാലിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ വരെ 4 വോട്ടിനായി വെള്ളപൂശിക്കൊണ്ടേയിരുന്ന ജോർജാണ് ഇപ്പോൾ പെട്ടെന്ന് മുസ്ലിം വിരുദ്ധതയുടെ വക്താവായി മാറിയിരിക്കുന്നത്. അപ്പോൾ ജോർജിൻ്റെ പ്രശ്നം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നുമല്ല. സ്വന്തമായി എത്ര കുളം കലക്കിയിട്ടും സാധിക്കാതെ പോകുന്ന മീൻപിടുത്തം ഇനി ജോർജിനെ മുൻനിർത്തി കൈ നനയാതെ മീൻ പിടിക്കാമോ എന്നേ BJPക്ക് ലക്ഷ്യമുള്ളൂ. BJPക്ക് അകത്ത് നിൽക്കുന്ന ജോർജിനേക്കാൾ അതിന് അവർക്കാവശ്യം BJPക്ക് പുറത്ത് നിൽക്കുന്ന ജോർജ് തന്നെയാണ്. ഇത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമാകും. കേരള സമൂഹത്തിൽ ക്രൈസ്തവർ നേരിടുന്ന വേട്ടയാടലാണ് BJPയുടെ അടുത്ത പ്രതീക്ഷാ മുദ്രാവാക്യം. മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്നവർ നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തിലും BJP കാണുന്ന സാധ്യത ഇതുമാത്രമാണ്. സംഘപരിവാറിൻ്റെ കേരള പ്രോജക്റ്റിൽ നിർണായക റോളുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. അവരാ ദൗത്യം വളരെ കൃത്യമായി നിറവേറ്റുന്നുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവസരോചിതമായ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ പല ഘട്ടങ്ങളിലും സംഘപരിവാർ മുന്നോട്ടെന്നൊരു വഴിയില്ലാതെ പെട്ടുപോകുമായിരുന്നു. സംഘപരിവാർ മുന്നോട്ടെന്ത് എന്നാലോചിച്ച് സങ്കുചിതരായി നിൽക്കുമ്പോഴെല്ലാം
പോപ്പുലർ ഫ്രണ്ടും മരുന്നിട്ട് കൊടുക്കാറുണ്ട്. വിദ്വേഷ പ്രചരണത്തിന് പോയിന്റൊന്നുമില്ലാതെ സംഘപരിവാർ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉദാരമായ സഹായം അവർക്കുണ്ടായിട്ടുണ്ട്. തീവ്രവാദ സംഘടനയാണെന്ന് ഹൈക്കോടതി തന്നെ സാക്ഷ്യപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രകോപനം ആവർത്തിക്കുമ്പോഴും ഒഴിഞ്ഞു മാറുന്ന മറ്റ് സംഘടനകൾക്കിടയിൽ വ്യത്യസ്തരാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ പിന്നിൽ നിൽക്കുന്ന RSS. നോമ്പുകാലമെന്നോ ദേശീയോത്സവമെന്നോ നോക്കാതെ പരസ്പരം വെട്ടിയും കൊന്നും സംഘർഷം സജീവമായി നിർത്താൻ RSSഉം പോപ്പുലർ ഫ്രണ്ടും ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇപ്പോഴും മുസ്ലിം വിദ്വേഷം പരത്തുന്നവർക്ക് സഹായമായി ബദൽ വിദ്വേഷ മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് തന്നെ വീണ്ടും തക്ക സമയത്തെത്തി. മുദ്രാവാക്യം സംഘപരിവാറിനെതിരെയായിരുന്നു. കൊലവിളിയും വിദ്വേഷവും കുത്തി നിറച്ച വാക്കുകൾ ഒരിടർച്ച പോലുമില്ലാതെ വിളിച്ചു പറയുന്ന കുട്ടിയുടെ പ്രായം കേരളത്തെ ഞെട്ടിച്ചു. അക്ഷരാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും വിദ്വേഷം ഇത്രമേൽ കുത്തിവയ്ക്കുന്നത് രാഷ്ട്രീയമല്ല, വർഗീയത മാത്രമാണ്. ആസൂത്രിത പരിശീലനം മുദ്രാവാക്യം വിളിക്ക് പിന്നിലുണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടി ആഞ്ഞു വിളിച്ച മുദ്രാവാക്യങ്ങൾ ആവേശത്തോടെ ആവർത്തിച്ച പ്രവർത്തകരുടെ റാലി പോപ്പുലർ ഫ്രണ്ടിൻ്റേതാണ് എന്ന് ഓർക്കുമ്പോൾ ഒരത്ഭുതവുമില്ല. ഒരു വർഗീയതയെ വളർത്തേണ്ടത് മറ്റൊരു വർഗീയതയുടെ ആവശ്യമാണ്. അവര വിദ്വേഷത്തിൻ്റെ വളക്കൂറില്ലാതെ ഒരു വർഗീയതയ്ക്കും വളരാനാകില്ല. കേരളത്തിൽ സമീപകാലത്ത് നടക്കുന്ന ഭൂരിഭാഗം രാഷ്ട്രീയ സംഘർഷങ്ങളും ഏറ്റുമുട്ടുന്നത് RSSഉം പോപ്പുലർ ഫ്രണ്ടും ആകുന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നത് തന്നെയാണ്. അത് തിരക്കഥ തന്നെയാണ്. PC ജോർജിനെതിരെയും പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ വിദ്വേഷ മുദ്രാവാക്യത്തിനെതിരെയും സർക്കാർ കർശനമായ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. ആർക്കും എന്തും പറഞ്ഞു പോകാവുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയും മുന്നറിയിപ്പ് നൽകാൻ ഒട്ടും തന്നെ വൈകിയില്ല. എന്നാൽ ഇതേ രീതിയിലുള്ള നടപടികൾ സമാനമായ എല്ലാ കേസുകളിലും ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. അഥവാ ഒരു തവണ നടപടിയെടുത്ത് കേസെടുത്താലും ജാമ്യത്തിലിറങ്ങി സമാന വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നവർ കേരളത്തിൽ ഒരുപാട് വിഹരിക്കുന്നുണ്ട്. വർഗീയ ധ്രുവീകരണം മാത്രമാണ് ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് സമൂഹം തന്നെ അവഗണിച്ച് പോരുന്നതുകൊണ്ട് അവരാരും ഇത്ര വലിയ ചർച്ചയാകുന്നില്ലെന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത ബോധപൂർവം ഒരു വിദ്വേഷ പ്രസ്താവന, അതിന് പിന്നാലെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന ആസൂത്രണമാണ്. അതിനെ കേരളം ഗൗരവമായി കണക്കിലെടുക്കുക തന്നെ വേണം. ധ്രുവീകരണ വക്താക്കളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ക്രൈസ്തവ സമൂഹമാണ്. ക്രൈസ്തവ വേട്ടയാണ് ഇപ്പോൾ നടക്കുന്നത്. ക്രൈസ്തവർക്ക് അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല തുടങ്ങിയ വാചകങ്ങളൊക്കെ സൂക്ഷ്മമായി സൃഷ്ടിക്കപ്പെട്ട ചൂണ്ട കൊളുത്തുകളാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതിൽ കൊത്താൻ വെമ്പുന്നവർ അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ക്രൈസ്തവ സമൂഹത്തെ കേരളത്തിൽ വേട്ടയാടുന്നുവെന്ന് ഒരടിസ്ഥാനവുമില്ലാതെ ആരോപിക്കുന്ന സംഘപരിവാർ തൊട്ടപ്പുറത്ത് കർണാടകയിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ പേരിൽ പ്രതിക്കൂട്ടിലാണെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പ്രകോപനമൊന്നുമില്ലാതെ തന്നെ ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന BJP യോട് കർണാടകയിലെ ക്രൈസ്തവർക്ക് അടിയന്തര സംരക്ഷണം ആവശ്യമുണ്ട് ഇന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഓർമ്മിപ്പിക്കണം. അപ്പോഴറിയാം സത്യവും കപടമുഖവും. കേരളത്തിൽ ക്രൈസ്തവരെ വേട്ടയാടുന്നുവെന്ന് ആവലാതിപ്പെടുന്ന BJP ക്കാർ കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തവരാവില്ല. പക്ഷേ കേരള സമൂഹം അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ലെന്നൊരു മൂഢവിശ്വാസം അവർക്കുണ്ട്. മതപരിവർത്തന ബില്ലിൻ്റെ മറവിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ക്രിസ്ത്യാനികൾക്ക് ഉള്ളതെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ബംഗളൂരു Archbishop തന്നെയാണ്. കേരളത്തിലെ ബിഷപ്പുമാർ ഇതൊന്നും അറിയുന്നില്ല. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണം സർക്കാരിൻ്റെ സമീപനമാണെന്നും തുറന്നു പറഞ്ഞ് ബാംഗ്ലൂർ Archbishop പീറ്റർ മച്ചാഡോ ആണ്. ക്രൈസ്തവർക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനം നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടക എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 മാസം മുൻപ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയത്. ഒന്നാമത് നിൽക്കുന്ന ഉത്തർപ്രദേശും BJPയുടെ തന്നെ ഭരണത്തിലാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ. ഇവിടുത്തെ പോലെ അരക്ഷിതാവസ്ഥ എന്ന വ്യാഖ്യാനമൊന്നുമല്ല, സംഘടിതമായ കായിക ആക്രമണമാണ് കേസുകളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം, വിശ്വാസികൾക്കെതിരെ ആക്രമണം, പ്രാർത്ഥന തടസ്സപ്പെടുത്തൽ, ഇതെല്ലാം നടക്കുന്നത് BJP ഭരിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിലാണ്. ഒന്ന് മതവിഭാഗങ്ങൾക്കിടയിലുള്ള സംഘർഷവുമല്ല, സംഘപരിവാർ സംഘടനകളുടെ ഏകപക്ഷീയമായ ആക്രമണമാണ്. കണക്കുകളും വസ്തുതകളും ഇനിയും മുന്നിലുണ്ട്. രാജ്യത്തെവിടെയും ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്നറിയാൻ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി.
എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പച്ചയായി നടക്കുന്ന വിദ്വേഷ പ്രചാരണം ഞങ്ങളുടെ ചെലവിൽ വേണ്ട എന്ന് പറയാൻ കേരളത്തിലെ പേരുകേട്ട മതേതര സമൂഹത്തിനും ഇപ്പോൾ താമസം വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം.